വാനര വാനരസൈന്യം ദക്ഷിണ തീരത്തെ പ്രാപിച്ചു സന്ധ്യാസമയമായി ആ സമയം ശ്രീരാമൻ സന്ധ്യാബന്ധനത്തിനൊരുങ്ങുകയാണ് ശ്രീരാമലക്ഷ്മണന്മാരും കപീന്ദ്രരും വാരിധിതീരം പ്രവേശിച്ച നന്തരം സൂര്യനും വാരിധി തന്നെ പശ്ചിമ തീരം പ്രാപിച്ചതപ്പോൾ നൃപാധിപൻ സുഗ്രീവനോട് ശ്രീരാമൻ പറയുകയാണ് വേഗം തന്നെ നമുക്ക് സന്ധ്യാവന്തനം മുതലായവ ചെയ്യാം അനന്തരം എല്ലാ വാനരശ്രേഷ്ഠന്മാരുമായി കൂടിയാലോചന ചെയ്യുക എന്താണ് നമുക്ക് സമുദ്രത്തെ മറുകര കടക്കാനുള്ള ഉപായം ഈ ആലോചനയോടൊപ്പം തന്നെ മൊത്തം സൈന്യത്തെ സംരക്ഷിക്കുകയും വേണം അവിടെ പ്രത്യേകിച്ച് പറയുകയാണ് രാത്രി കാലങ്ങളിൽ മായാബലം കൊണ്ട് ഉപദ്രവിക്കുന്നവരായ രാക്ഷസന്മാർ കാണും ഇവിടെ അതുകൊണ്ട് പ്രത്യേകമായി വാനര സൈന്യത്തെ സംരക്ഷിക്കേണ്ടതുണ്ട് ഓരോ പരിചിതങ്ങളല്ലാത്ത ദേശകാലങ്ങളിൽ വളരെ ജാഗ്രതയോടുകൂടി പെരുമാറേണ്ടുന്നതിന് അതുപോലെ നേർക്കല്ലാതെ ഏതെല്ലാം ഭാവത്തിൽ ശത്രുക്കൾ വരുമെന്നുള്ളത് ജാഗ്രതയോടുകൂടി നിരീക്ഷിക്കേണ്ടതിനെ ശ്രീരാമൻ ഓർമ്മിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും സുഗ്രീവൻ അറിയുന്ന വിഷയങ്ങളാണത് അറിയുന്നതാണെങ്കിലും ഓർമ്മിപ്പിക്കേണ്ടത് വിദ്വാൻ്റെ കർത്തവ്യമാണ് ആ കർത്തവ്യം നിർവഹിക്കുന്നു ഇവിടെ രാമൻ അനന്തരം സന്ധ്യാവന്ദനം ചെയ്തു വാനരവൃന്ദം മകരാലയം കണ്ടു മാനസേ ഭീതി കലർന്നു മരുവിനാർ നക്രചക്രൗഘ ഭയങ്കരമെത്രയും ഉഗ്രം വരുണാലയം ഭീമനിസ്വനം അത്യുന്നത തരംഗാഢ്യ മകാ അഗാധം ഇതുത്തരണം ചെയ്തി ചെയ അരുതാർക്കുമേ ആ വാനരസമൂഹം ദേശങ്ങളിൽ നിന്ന് വന്നവരാണ് പ്രായണ വനാന്തർവാസികളാണ് അങ്ങനെയുള്ള വാനര സൈന്യത്തിൽ ഭൂരിഭാഗവും സമുദ്രം കണ്ടവരേ ആയിരിക്കില്ല ആദ്യമായിട്ടായിരിക്കും പലരും സമുദ്രം കാണുന്നത് തന്നെ അതുകൊണ്ട് തന്നെ ആ മകരാലയം കണ്ട് മകരാലയം മകരങ്ങളുടെ കൊമ്പൻസ്രാവുകളുടെ ആലയം സമുദ്രം മാനസെ ഭീതി പൂണ്ട് ഭീതി കലർന്ന് വാനരന്മാരിന്നു വലിയ വലിയ ജലജന്തുക്കൾ കൊമ്പൻസ്രാവുകൾ ഇതൊക്കെ കൂട്ടമായി നിവസിക്കുന്ന ഈ ഭയങ്കരമായ ഈ വരുണാലയത്തെ എങ്ങനെ മറുകര കടക്കും അതിഭീമമായ ഭയപ്പെടുത്തുന്ന വിധത്തിലുള്ള ശബ്ദത്തോടു കൂടിയതാണല്ലോ ഇത് അത്യുന്നതങ്ങളായ തിരകൾ ഒന്നിന് പിറകെ ഒന്നായി വന്നു ചേരുന്നുവല്ലോ അത്യുന്നത തരങ്കാഠ്യം അത്യുന്നതങ്ങളായ അങ്ങേയറ്റം പ്രക്ഷോഭിക്കുന്ന തരംഗങ്ങൾ തിരമാലകൾ അതേ സമയത്ത് അഗാധം അത്യഗാധമാണ് സമുദ്രം സമുദ്രത്തിൻ്റെ ആഴം നിശ്ചയിക്കുക വയ്യ അങ്ങനെയുള്ളതായ ഇത് ഉത്തരണം ചെയ്യുന്നതിന് ഇതിന് മറുകര കടക്കുന്നതിന് ആർക്ക് സാധിക്കും നമുക്ക് ആർക്കും ഇത് സാധ്യമല്ലല്ലോ അങ്ങനെയുള്ള സമുദ്രത്തെ കടന്ന് എങ്ങനെയാണ് നമ്മൾ രാവണനെ വധിക്കുക ഇപ്പോൾ ചെയ്യാനുള്ള കർത്തവ്യം നിശ്ചയമായും അവർക്ക് ഓർമ്മയുണ്ട് ലങ്കയിലെത്തണം രാവണനെ നിഗ്രഹിക്കണം പക്ഷെ അതെങ്ങനെ സാധിക്കും ഇങ്ങനെ ചിന്താപരവശന്മാരായി ആ വാനരശ്രേഷ്ഠന്മാരെല്ലാവരും അന്ധബുദ്ധിയ രാമപാർശ്വയെ അരുവിനാർ അന്ധബുദ്ധിയ അന്ധമായ ബുദ്ധിയോടുകൂടി വെച്ചാൽ നിർണയം ലഭിക്കാതെ എന്തു ചെയ്യുമെന്ന് തീരുമാനിക്കാൻ കഴിയാതെ രാമൻ്റെ വശങ്ങളിലായിട്ട് ഇരുന്നു കിം പരമാത്മനെ സൗഖ്യ ദുഃഖാദികൾ സമ്പ്രസാദത്തിങ്കലില്ല രണ്ടേതുമേ സമ്പ്രതിനിത്യമാനന്ദ്രം പരം ദുഃഖാദി സർവഭും ബുദ്ധി സംഭൂതങ്ങൾ മുഖ്യനാം രാമൻ പരമാത്മാ പരമാത്മാപരൻപുമൻ മായാ ഗുണങ്ങളിൽ സംഗതനാകയാൽ മായാവിമോഹിതന്മാർക്കു തോന്നും വൃതാ ദുഃഖിയെന്നും സുഖിയെന്നും എല്ലാം അത് ഒക്കെയോർത്താൽ അബുധന്മാരുടെ മതം ഇവിടെ മാനരന്മാർ ചിന്താപരവശന്മാരായി അതേ സമയത്ത് തങ്ങൾക്ക് പ്രാപിക്കാനുള്ള ലക്ഷ്യം എന്താണെന്നുള്ളത് വ്യക്തമാണ് അത് നേടുന്നതിനുള്ള വിഘ്നം അഥവാ പ്രയാസമോ അത് അതിലേറെ വലുതാണ് അതുകൊണ്ട് ചിന്താപരവശന്മാരായിരിക്കുകയാണ് അങ്ങനെ വാനര സമൂഹം പ്രത്യേകിച്ച് നേതാക്കന്മാർ ചിന്താപരവശന്മാരായിരിക്കുമ്പോഴാണ് അവരെ തങ്ങളുടെ കർത്തവ്യത്തിലേക്ക് പ്രേരിപ്പിക്കാൻ വേണ്ടി ശ്രീരാമൻ കരയുവാൻ ആരംഭിച്ചു സീതയെ ഓർത്തുകൊണ്ട് ഈ ഭാഗത്ത് ശ്രീരാമൻ്റെ വിലാപമേ ഉള്ളൂ വാൽമീകീയത്തിൽ പക്ഷേ അധ്യാത്മരാമായണത്തിൽ അവിടെ താത്വികമായ വിചാരം ചെയ്യുകയാണ് എഴുത്തച്ഛൻ അത് നമുക്ക് തുടർന്ന് ശ്രദ്ധിക്കാം